സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞതിനെ തുടർന്ന് റെഡ് അലർട്ടുകൾ പിൻവലിച്ചു 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് संस्थान प्लस वण प्रवेश ऑगस्ट 5 आरंभिकम विद्याभ्यास मंत्री वि शिवनकुट्टी क्लास 25 आरंभ जेंडर न्यूट्रालिटी यूनिफॉम अड़ेलपिल मंत्री अतीव मारक मयकमर हाशिष रु स्त्री उपरे त्रृशूर् सिटी पोलिस् अरस्ट न्यूस स्वागत वार्ता विशद संस्थान मे तीव्रत कुेड अलर्ट पिंवलु पद जिल इन ओरंज अलर्ट प्रख्यापी तिवनपुर कासरगोड जिल येलो अलर्ट നിലവിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ഓറഞ്ച് അലർട്ട് ഉള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും റെഡ് അലർട്ടിന് സമാനമായ ജാഗ്രത തുടരണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു രണ്ട് ദിവസം കൂടി പിന്നിട്ടാൽ മഴ ശക്തി കുറഞ്ഞ് സാധാരണ സ്ഥിതിയിലേക്ക് എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ നേരത്തെ 10 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ മഴ കുറഞ്ഞതിനെ തുടർന്ന് റെഡ് അലർട്ട് കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലേക്കായി ചുരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മാളവിഷൻ संस्थान प्लस वण प्रवेश ऑगस्ट 5 आरंभिकम विद्याभ्यास मंत्री वि शिवनकुट्टी क्लास 25 आरंभिकम जेंडर न्यूट्रालिटी यूनिफॉम अड़ेलपिल मंत्री हयर सेकेंडरी ഒന്നാം വർഷ പ്രവേശനത്തിന്റെ മുഖ്യഘട്ട ആദ്യ അലോട്ട്മെന്റും സ്പോർട്സ് കോട്ട പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റും 2022 ഓഗസ്റ്റ് 5 ന് രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാക്കുന്ന വിധത്തിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഒന്നാം അലോട്ട്മെന്റിന്റെ പ്രവേശനം 2022 ഓഗസ്റ്റ് 5 ന് ആരംഭിച്ച് ഓഗസ്റ്റ് 10 ന് വൈകിട്ട് 5 മണിക്ക് പൂർത്തീകരിക്കുന്നതാണ്. മുഖ്യഘട്ടത്തിലെ രണ്ടാമത്തെ അലോട്ട്മെന്റ് 2022 ഓഗസ്റ്റ് 15 ന് പ്രസിദ്ധീകരിച്ച് പ്രവേശനം ഓഗസ്റ്റ് 16 17 തീയതികളിൽ നടക്കുന്നതാണ്. മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് 2022 ഓഗസ്റ്റ് 22 ന് പ്രസിദ്ധീകരിക്കുന്നതാണ് പ്രവേശനം ആഗസ്റ്റ് 24 ന് പൂർത്തീകരിച്ച് ഒന്നാം വർഷ ക്ലാസുകൾ 2022 ആഗസ്റ്റ് 25 ന് ആരംഭിക്കുന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മാളാവിഷൻ അതീവ മാരക മയക്കുമരുന്നായ ഹാഷിഷ് ഓയിലുമായി രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ നാല് പേരെ തൃശൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു അഗലാട് കൊട്ടിലിൽ അഷറഫ് ചാവക്കാട് തെക്കരത്ത് വീട്ടിൽ സഫീന പട്ടാമ്പി തേലോത്ത് വീട്ടിൽ മുഹമ്മദ് പാലക്കാട് കിഴക്കഞ്ചേരി കാഞ്ഞിരകത്ത് ജയന്തി എന്നിവരാണ് പിടിയിലായത് ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് ഇവർ ഹാഷിഷ് ഓയിൽ കടത്തിക്കൊണ്ടുവന്നിരുന്നത് തൃശൂർ സിറ്റി പോലീസ് ലഹരിവിരുദ്ധ സ്കാഡും തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസും ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം തെക്കേ ഗോപുരനടയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികളിൽ നിന്നും 1 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ കണ്ടെടുത്തത് ഇതിൽ അഷ്റഫാണ് പ്രധാന പ്രതി ഇവർ ഇതിനു മുമ്പ് നിരവധി തവണ ഹാഷിഷ് ഓയിലും കഞ്ചാവും ആന്ധ്രയിൽ നിന്നും എത്തിച്ച് ചാവക്കാട് വടക്കേക്കാട് പ്രദേശങ്ങളിലും എറണാകുളം ജില്ലയിലെ പല ഭാഗങ്ങളിലും എത്തിച്ച് വിൽപ്പന നടത്തിയിരുന്നതായി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരാണ് ഇവരുടെ ഉപഭോക്താക്കൾ ആന്ധ്രയിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രയിൽ വഴിമധ്യേ പോലീസ് പരിശോധിക്കുമ്പോൾ സംശയം വരാതിരിക്കുവാനാണ് സ്ത്രീകളെ കൂടെ കൂട്ടുന്നത് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി ലാൽകുമാർ സബ് ഇൻസ്പെക്ടർമാരായ ഗീതമോൾ ദിവ്യ എന്നിവരും ലഹരിവിരുദ്ധ സ്കാഡ് സബ് ഇൻസ്പെക്ടർ എൻ ജി സുവർദ്ധകുമാർ പി എം റാഫി കെ ഗോപാലകൃഷ്ണൻ പി രാഗേഷ് സീനിയർ സി പി ഒമാരായ ജീവൻ പളനിസ്വാമി എം എസ് ലിഗേഷ് വിപിൻ ദാസ് സുജിത് ആശിഷ് ശരത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് മാളാവിഷൻ തൃശൂർ ചാലക്കുടി പുഴയിലെ ജലവിതാനം താഴ്ന്നതോടെ പ്രളയ ഭീഷണി ഇല്ലാതായി കഴിഞ്ഞ ദിവസം രാത്രിയോടെ പുഴയിലെ ജലവിതാനത്തിന് കാര്യമായ കുറവാണ് സംഭവിച്ചത് വെള്ളം ഇറങ്ങിയ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു കൂടപ്പുഴ ആറാട്ടുകടവിൽ കാര്യമായ രീതിയിലാണ് വെള്ളം കുറഞ്ഞിരിക്കുന്നത് വെട്ടുകടവ് പാലത്തിന് തൊടുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം പുഴയിലൂടെ വെള്ളം ഒഴുകിയത് എന്നാൽ ഇപ്പോൾ ജലവിതാനം പഴയ അവസ്ഥയിലായിട്ടുണ്ട് വെള്ളത്തിൽ ഒഴുകിയെത്തിയ വൻമരങ്ങൾ കരയോട് ചേർത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് മഴവെള്ളം ഒഴുകിപ്പോയതോടെ ക്യാമ്പിലുള്ളവർ വീടുകൾ വൃത്തിയാക്കുന്ന പ്രവൃത്തികളും നടത്തുന്നുണ്ട് ഇന്നും മഴയില്ലെങ്കിൽ വീടുകളിലേക്ക് മടങ്ങാനാണ് ഇവരുടെ തീരുമാനം അതേസമയം പ്രളയ സാഹചര്യം ഉണ്ടായാൽ നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചാലക്കുടിയിൽ ഒരുക്കിയിട്ടുണ്ട് ബോട്ടുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കിയിരിക്കുകയാണ് അധികൃതർ മാളാവിഷ് ചാലക്കുടി ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് താഴ്ന്നെങ്കിലും ജാഗ്രത തുടരണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് പുഴയിൽ വെള്ളം ഉയരുകയും പുഴയുടെ സമീപത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തിരുന്നു
ചൊവ്വാഴ്ച രാവിലെ തന്നെ ചാലക്കുടി പുഴയോരത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിരുന്നു. ഗ്രാമീണ മേഖലയിലേക്കുള്ള റോഡുകൾ വെള്ളത്തിലായതിനാൽ പട്ടണത്തിൽ നിന്ന് അങ്ങോട്ടുള്ള യാത്രകൾ ഉച്ചയോടെ മുടങ്ങി. പുഴയുടെ കൈവഴിയായ കപ്പത്തോട് നിറഞ്ഞൊഴുകി. റെയിൽവേ അടിപ്പാതയിൽ വെള്ളം നിറഞ്ഞ ഗതാഗതം മുടങ്ങി. അന്നമനടയിൽ പുഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കൊരട്ടിച്ചൽ വഴിയാണ് വെള്ളം കരയിലേക്ക് കയറിയത്. മറ്റത്തറ്റ ഭാഗത്തെ വലിയ കൺവെർട്ട് വഴി പുഴ വാളൂർപ്പാടത്തേക്ക് കയറി. വെള്ളം തിരികെ ഒഴുകിത്തുടങ്ങിയതോടെ വാളൂർ പടിഞ്ഞാറൻ മേഖലയിലെ പല വീടുകളിലും വെള്ളം കയറി. കഴിഞ്ഞ രാത്രി തന്നെ പലരെയും ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കുളൂർ ഗ്രാമപഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറി. വീടുകളിലും വെള്ളം കയറി. കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായി. കുളൂർ പഞ്ചായത്തിലെ ആലമറ്റം കണക്കൻകടവ് റോഡ് വെള്ളത്തിലായി. പുഴയിൽ നിന്നുള്ള മുറത്തോട്ടിലെ തടയണ 1.5 അടി തുറന്ന് വെള്ളം ഒഴുക്കിവിട്ടു. പുഴയുടെ അനുബന്ധമായി 1.5 മീറ്റർ ജലനിരപ്പാണ് ഇവിടെയുള്ളത്. തടയണ പൂർണ്ണമായി തുറന്നാൽ പുത്തൻവേലിക്കര ഗ്രാമം വെള്ളത്തിലാകുന്ന അവസ്ഥയായിരുന്നു. കുളൂർ പഞ്ചായത്തിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. എരവത്തൂർ LP സ്കൂൾ, കുണ്ടൂർ സർക്കാർ UP സ്കൂൾ എന്നിവിടങ്ങളിലെ ക്യാമ്പുകളിലായി 60 പേരാണ് രാത്രിയോടെ എത്തിയത്. ഐരാണിക്കുളം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പ് ഒരുക്കിയിട്ടുണ്ട്. കൊരട്ടി, കാടുകുറ്റി, അന്നമനട പഞ്ചായത്തുകളിലെ നീർത്തടത്തിലൂടെ എത്തുന്ന വെള്ളം കാർഷിക ആവശ്യങ്ങൾ കഴിഞ്ഞ് കൊരട്ടിച്ചൽ വഴിയാണ് ചാലക്കുടി പുഴയിലേക്ക് പോകുന്നത്. ഇതുവഴിയാണ് പുഴ നിറയുന്നതോടെ തിരിച്ച് കരയിലേക്ക് കയറുന്നത്. കോടശ്ശേരി പഞ്ചായത്തിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. എലിഞ്ഞിപ്ര ആശ്രമം പള്ളിഹാൾ, കുറ്റിച്ചിറ UP സ്കൂൾ, നായരങ്ങാട് UP സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ. 15 കുടുംബങ്ങൾ ക്യാമ്പിലെത്തി. പൊതുജനങ്ങൾക്ക് അടിയന്തര സഹായങ്ങൾക്കായി വാർഡ് മെമ്പർമാരെയോ 9406046173 7031 9 നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. മഴക്കെടുതിയിൽ വെള്ളാങ്കല്ലൂരിൽ 22 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു. പഞ്ചായത്തിലെ 12-13 വാർഡുകളിലെ മുസാഫരിക്കുന്നിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന 22 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചത്. 16 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കും 6 കുടുംബങ്ങളെ മുസാഫരിക്കുന്ന മദ്രസ ഹാളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്കുമാണ് മാറ്റിയത്. ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷറഫുദ്ദീൻ, സെക്രട്ടറി ഋഷി കെ, ജൂനിയർ സൂപ്രണ്ട് സാബുരാജ്, വാർഡ് മെമ്പർമാരായ MH ബഷീർ, സദക്കത്തുള്ള, വില്ലേജ് ഓഫീസർ ജെയ്സൺ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ താരിഖ് ബാബു എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. ഓണത്തിന് സൗജന്യ കിറ്റിന് പുറമെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സബ്സിഡി നിരക്കിൽ 5 കിലോ വീതം പച്ചരിയും കുത്തരിയും 1 കിലോ പഞ്ചസാരയും നൽകുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. ഈ വർഷത്തെ ഓണം സമ്പന്നമാക്കാൻ ഭക്ഷ്യവകുപ്പ് മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഓണം മേളകൾ 27 ആരംഭിക്കും. സെപ്റ്റംബർ 6 വരെ നീളുന്ന വിൽപ്പന കേന്ദ്രങ്ങളിലൂടെ ഗുണനിലവാരമുള്ള അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കും. ജില്ലാ ആസ്ഥാനങ്ങളിലും മേള 27 തുടങ്ങും. എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിൽ മെട്രോ മേളകളും സംഘടിപ്പിക്കും. എല്ലാ നിയോജക മണ്ഡലത്തിലും സംസ്ഥാനത്തെ 500 സൂപ്പർ മാർക്കറ്റിലും സെപ്റ്റംബർ 1 മുതൽ ചന്തകൾ തുടങ്ങും. പച്ചക്കറി ഉൾപ്പെടെ ഇവിടെ നിന്ന് ലഭിക്കും. സപ്ലൈക്കോ 1000 മുതൽ 1200 രൂപ വരെ വിലയുള്ള പ്രത്യേക ഓണക്കിറ്റുകൾ വിൽക്കും. ഓരോ സൂപ്പർ മാർക്കറ്റിലും കുറഞ്ഞത് 250 കിറ്റ് വിൽക്കും. ഓരോ 100 കിറ്റിലും 1 സമ്മാനം നൽകും. സംസ്ഥാനതലത്തിൽ മെഗാ നറുക്കെടുപ്പ് നടത്തി സമ്മാനം നൽകാനും തീരുമാനമുണ്ട്. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കരുവന്നൂർ പുഴയിൽ വെള്ളാനി നന്ദി പ്രദേശത്ത് മത്സ്യക്കൂട് കൃഷി നടത്തിയ കർഷകരുടെ കൂടുകൾ ഇന്നലെയുണ്ടായ മഴവെള്ള കുത്തൊഴുക്കിൽ ഒലിച്ചുപോയി. മീനുകൾക്ക് രാവിലെ തീറ്റ നൽകുന്നതിന് എത്തിയപ്പോഴാണ് കൂട് നഷ്ടപ്പെട്ടത് കർഷകർ അറിഞ്ഞത്. നന്ദി കൊറ്റംകോട് പാലത്തിൽ കൂടുകൾ രാവിലെ തടഞ്ഞുകിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ വിവരം മത്സ്യകർഷകരായ അഖിലക്ഷ്മണൻ, സിജോ ഫ്രാൻസിസ് എന്നിവർ അറിഞ്ഞത്. പുഴയിൽ വലിയ മുളകൾ താഴ്ത്തിക്കെട്ടിയും വലിയ കരിങ്കല്ലുകളിലും ചുറ്റുമുള്ള മരങ്ങളിലുമായി കയർ കെട്ടി കൂടിന് സംരക്ഷണം നൽകിയിരുന്നു. എന്നാൽ 2 ദിവസമായി പെയ്ത കനത്ത മഴയുടെ കുത്തൊഴുക്കിലും കൂടാതെ പുഴയിലൂടെ രാത്രി വന്ന വലിയ മരങ്ങളുടെ ഇടിയുടെ ഭാഗമായി കൂടിൽ കെട്ടിയ കയറുകൾ പൊട്ടിപ്പോയതാവാം എന്നാണ് കർഷകർ കരുതുന്നത്. മഴവെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുന്നതിനായി മാള ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലെ തോടുകൾ ശുചീകരിച്ചു. മാള പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മാളച്ചാൽ, കട്ടപ്പാടം, മാരേക്കാട് എന്നിവിടങ്ങളിലെ ചണ്ടിയും പോളയും മറ്റുമാണ് നീക്കം ചെയ്തത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു പോൾ എടാട്ടുകാരൻ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. CPI കൈപ്പമംഗലം മണ്ഡലം സെക്രട്ടറി, ജില്ലാ കൗൺസിൽ അംഗം, മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പൂവത്തങ്ങടവ് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന E K സിദ്ധാർത്ഥൻ 6ാം ചരമവാർഷിക ദിനാചരണം നടന്നു. പോഴങ്കാവിലെ സ്മൃതി മണ്ഡപത്തിൽ രാവിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ യോഗം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T K സുധീഷ് ഉദ്ഘാടനം ചെയ്തു. T P രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA, KS ജയ, BA ഗോപി എന്നിവർ സംസാരിച്ചു.
ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ ഇല്ലം നിറ നടന്നു. പുന്നില്ലിന്റെ കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ച് പൂജിച്ച് ശ്രീ ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്നതാണ് ഇല്ലം നിറ ചടങ്ങ്. സമർപ്പണത്തിനു ശേഷം പൂജിച്ച കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. ഇല്ലം നിറ ചടങ്ങ് നടക്കുന്നതിനാൽ രാവിലെ 8:15 മുതൽ ഭക്തർക്ക് നാലമ്പല പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൊടിമരത്തിനു സമീപം നിന്നാണ് ഭക്തർക്ക് ദർശനം നടത്താനായത്. വൻ തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ തൃപ്പൂത്തരി ആഘോഷം 3 സെപ്റ്റംബറിനാണ് നടക്കുക. രാവിലെ 7:48 മുതൽ 9:09 വരെയുള്ള മുഹൂർത്തത്തിലാണ് തൃപ്പൂത്തരി. പുല്ലൂറ്റ് ഗ്രാമീണ വായനശാല ഓഫീസ് ഉദ്ഘാടനം നടന്നു. രാജേഷ് നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. SNDP യോഗം വടക്കുംപുറം ശാഖ മന്ദിരത്തിലാണ് വായനശാലയുടെ ഓഫീസ് പ്രവർത്തന ഉദ്ഘാടനം നടന്നത്. വായനശാല പ്രസിഡന്റ് MB സജിത അധ്യക്ഷ വഹിച്ച യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ KR ജയത്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ചാലക്കുടിപ്പുഴ പാലത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. എറണാകുളം ഭാഗത്തേക്കുള്ള പാലത്തിലാണ് വെള്ളക്കെട്ട് ഇരുചക്ര വാഹനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാകുന്നത്. രാത്രികാലങ്ങളിൽ തലനാരിഴക്കാണ് പല വാഹനങ്ങളും അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. മഴവെള്ളം പാലത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായിരിക്കുന്നത്. ആനപ്പുഴ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഇല്ലം നിറ ആഘോഷിച്ചു. ക്ഷേത്ര മേൽശാന്തിമാരായ പ്രജീഷ്, യയാദി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് KV ബാലചന്ദ്രൻ, സെക്രട്ടറി PK വത്സൻ, കമ്മിറ്റി അംഗങ്ങളായ PV പ്രഭാകരൻ, KR സലിൽകുമാർ, PV വിനോദ് കുമാർ, TB ഗോപകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് വീടുകളിലേക്ക് നെൽക്കതിർ, പ്രസാദം എന്നിവ വിതരണം ചെയ്തു. തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ചടങ്ങ് നടന്നു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലെ ആൽത്തറയിൽ നിന്നും അവകാശികളായ പടിഞ്ഞാറ്റ് വീട്ടുകാർ നെൽക്കതിരുകൾ ശിരസിലേറ്റി എഴുന്നള്ളിച്ചുകൊണ്ട് വന്ന് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ആനപ്പന്തലിൽ നിറപറക്കി മുകളിൽ സമർപ്പിച്ചു. തുടർന്ന് ക്ഷേത്ര മേൽശാന്തി തീർത്ഥം തെളിച്ച് പ്രദക്ഷിണം വെച്ച് ക്ഷേത്രത്തിന് അകത്തേക്ക് എഴുന്നള്ളിച്ച് വടക്കേ വലിയമ്പലത്തിൽ ഇല്ലം നിറ പൂജ നടത്തി. നെൽക്കതിരുകൾ ശ്രീകോവിൽ അകത്തേക്ക് കൊണ്ടുപോയി നിറച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞതിനെ തുടർന്ന് റെഡ് അലർട്ടുകൾ പിൻവലിച്ചു. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. സംസ്ഥാനത്ത് +1 പ്രവേശനം August 5 ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ക്ലാസുകൾ 25 ആരംഭിക്കും. ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോം അടിച്ചേൽപ്പിക്കില്ലെന്നും മന്ത്രി. അതീവ മാരക മയക്കുമരുന്നായ ഹാഷിഷ് ഓയിലുമായി 2 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേരെ തൃശൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.